വളരെ പ്രധാനപ്പെട്ട ചില കേസുകളിൽ ഇന്ന് കോടതി വിധി പ്രതീക്ഷിക്കുന്ന ദിനമാണ് അതിൽ ഏറ്റവും ആദ്യം പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി ജിഷ കൊല്ലപ്പെട്ട കേസിൽ സർക്കാർ ഹർജിയിലും പ്രതിയുടെ അപ്പീലിലും ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ് പ്രതിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ നടപ്പാക്കുന്നതിന് അനുമതി തേടി സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് വിധി വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കി തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി അമീറുൽ ഇസ്ലാം സമർപ്പിച്ച അപ്പീലിലും ഹൈക്കോടതി വിധി പുറപ്പെടുവിക്കുന്നുണ്ട് ചേതൻ സാജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ചേതൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ചേതൻ എപ്പോഴായിരിക്കും കോടതിയുടെ പരിഗണനയിലേക്ക് ജിഷ കേസ് വരിക ഇന്ന് ഉച്ചക്ക് ഒന്ന് കൂടി പരിഗണിക്കുന്നതായിരിക്കും ഈ പെരുമ്പാവൂരിൽ ഈ ജിഷ കൊല്ലപ്പെട്ട വധ ഈ ജിഷ വധക്കേസിലാണ് ഈ സർക്കാർ സമർപ്പിച്ച ഹർജിയും അതുപോലെ തന്നെ പ്രതി അമി അമീറുൽ ഇസ്ലാം സമർപ്പിച്ച അപ്പീലും ഈ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് അതായത് ഇതിൽ പറയുന്നത് ഈ ഈ വിചാരണയ്ക്കിടെ വിചാരണ കോടതി ഈ പ്രതി അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു നമുക്കറിയാം ഇന്ത്യയിലെ നിയമപ്രകാരം കീഴ്ക്കോടതി വിചാരണ കോടതി ഏത് ഏതൊരാളെയും വധശിക്ഷ വിധിച്ചാൽ സ്വാഭാവികമായും ഹൈക്കോടതിയുടെ അനുമതി തേടേണ്ടതുണ്ട് ഈ ഹൈക്കോടതി അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഈ സർക്കാർ ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതി അമീറുൽ ഇസ്ലാമും ഈ വിചാരണ കോടതി തനിക്ക് വിധിച്ച വധശിക്ഷ റദ്ദു ചെയ്ത് തന്നെ കുറ്റവിമുക്തനാക്കണം എന്ന് കാണിച്ചുള്ള ഈ പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ അപ്പീലും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് രണ്ടും ഒരുമിച്ചാണ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തഞ്ചോടുകൂടി ഇത് കേസ് പരിഗണിക്കെടുക്കുമെന്നാണ് നമ്മൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഈ കേസിൻ്റെ നാൾ വഴികൾ നോക്കിയാൽ തന്നെ അറിയാം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് ഈ പെരുമ്പാവൂരിൽ ഈ വീട്ടിൽ താമ ഉണ്ടായിരുന്ന ഈ നിയമവിദ്യാർത്ഥിയായ ജിഷയെ സമീപമുള്ള വാടക വീട്ടിൽ താമസിക്കുന്ന അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാം വീട്ടിലേക്ക് പ്രവേശിക്കുകയും ജിഷയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഏകദേശം മുപ്പത്തെട്ടോളം മുറിവുകളാണ് ജിഷയുടെ ദേഹത്ത് ഉണ്ടായിരുന്നത് രണ്ട് മാസത്തോളം ഈ പ്രതിയെപ്പറ്റി യാതൊരു സൂചനയും ലഭിച്ചില്ല രണ്ട് മാസത്തിനു ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറിനാണ് ഈ പ്രതി അമീറുൽ ഇസ്ലാമിനെ കാഞ്ചീപുരത്തു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് പിന്നീട് മാസങ്ങളോളം നീണ്ട നിയമ പോരാട്ടമായിരുന്നു ഈ രണ്ടാ പിറ്റേ വർഷം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിന് ഈ ഈ വിചാരണ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതി അമീറുൽ ഇസ്ലാമിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ച് വധശിക്ഷയും അതുപോലെ തന്നെ ബലാത്സംഗത്തിന് ജീവപര്യന്തവും ഇരുപത്തയ്യായിരം രൂപ പിഴയും വിധിച്ചിരുന്നു പിന്നീട് പിന്നീടാണ് ഈ ഈ വധശിക്ഷ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഈ അമീറുൽ ഇസ്ലാം കോടതിയെ മേൽ കോടതിയെ സമീപിക്കുന്നത് നമുക്കറിയാം ഈ ഈ വധശിക്ഷ വധശിക്ഷ വിധിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഹൈക്കോടതി ജയിൽ വകുപ്പിനോട് റിപ്പോർട്ട് സമർപ്പിക്കും ഈ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിക്ക് വധശിക്ഷ നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ ഹൈക്കോടതി തീരുമാനിക്കുന്നത് വിവരങ്ങൾ എന്തായാലും കേരളം നടുങ്ങിയ ഒരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഈ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടു ഹൈക്കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നത് എന്നുള്ളതാണ് സമഗ്ര വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ചെയ്ത് നൽകിയത്